ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുക ഇന്നത്തെ വീഡിയോ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ് ഒരു 4:45 ആയ സമയത്ത് കുട്ടികളെയും കൂട്ടി നമ്മളെ വീടിൻ്റെ അടുത്തൊരു കോറി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം മക്കൾ ഇതുപോലെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം അപ്പം അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ വെക്കേഷനാണ് വെക്കേഷനായപ്പോൾ എൻ്റെ അനിയത്ര മോനാണ് ജനു അവൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനെ എവിടെക്കെങ്കിലും ഒന്ന് പോകണം അപ്പം എന്നാൽ ആയിക്കോട്ടെ കാരണം അങ്ങനെ ഇറങ്ങിയതാണ് ഇത് നമ്മളെ വീട്ടിലുള്ള ഇറക്കാണ് റോഡ് 3 റോഡുണ്ട് 3 ഇങ്ങനെയാണ് നല്ല നമ്മളെ വീട് താഴത്തായിട്ട് വരുന്നത് അവരെ ഇറക്കത്തിൽ കൂടി ഇറങ്ങി വരണം കിതച്ച് നിൽക്കൂല നല്ല കിതപ്പേ കിറങ്ങണ കയറ്റങ്ങോട് കയറി കിട്ടും നമുക്ക് കയറ്റം കയറിയ സമയത്താണ് ഇങ്ങനെ ഒരു ചെറിയ ചോല വരുന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും ഏത് സമയത്ത് പറ്റാത്ത വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് ക്ഷീണമൊന്നുമില്ല ഞാനിവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുഴങ്ങി കിതച്ച് കിതച്ച് ഓർക്ക് നല്ല രസം ഒരു ഓടുന്നുണ്ട് അങ്ങനെ ക്ഷീണമൊന്നുമില്ല നമ്മളെ കൂടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ ഇളയമാൻ്റെ മക്കൾ ഇളാപ്പാൻ്റെ മക്കളൊക്കെ അവരെ ആടിന് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കൂടെ പോരനോ കുട്ടികൾക്ക് കാണിക്കാലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഞാനെത്തിയപ്പോൾ അവർ ഫസ്റ്റ് പോയിട്ടുണ്ട് ആടിനേറ്റ് അപ്പോൾ വഴിയും തേടി പിടിച്ച് ഞാനും മക്കളും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലിങ്ങനെ നിൽക്കുകയാണ് ഇത് റബ്ബറും കാടാണ് ഈ കാടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കോറി വരുന്നത് നല്ല നടവഴി കാരണം സ്ഥിരമായിട്ട് ഇതിനെ ആടിനേറ്റ് പോണവരുണ്ട് റബ്ബർ വെട്ടാൻ വരുന്നവരുണ്ട് അങ്ങനെ നടവഴിയല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇത്ര ക്ലിയർ റോ നല്ല വഴി പിന്നെ നമ്മൾ വഴി ഉണ്ടാക്കി പോകണം അപ്പം നല്ല ഒരു ഇളം കാലാവസ്ഥ നല്ല ചൂടും ഇല്ല തണുപ്പും ഇല്ല പിന്നെ ഇളം കാറ്റും പക്ഷികളുടെ കരച്ചിലും ഒക്കെ പാടായിട്ട് നല്ല രസം ഇതിനെങ്ങനെ നടന്നു പോകാൻ ഇടക്ക് ഇതുപോലൊക്കെ ഒന്ന് കയറണത് നല്ലതാണ് ഞാൻ എപ്പോഴും കരുതും അതിന് ഒഴിവിട്ടണ്ടേ ഇന്ന് ഒരു കുട്ടികളൊന്ന് വാശി പിടിച്ചതുകൊണ്ട് എനിക്കൊന്ന് കാണാറുമായി അപ്പോൾ ഒരു വീഡിയോ എടുക്കട്ടെ എന്നും കരുതി മെയിൻ ഉദ്ദേശം ഒരു വീഡിയോ എടുക്കണം എന്നുള്ള നിരക്ക് കയറിയതാണ് ഒറ്റയ്ക്ക് വരാൻ കേട്ടോ ധൈര്യമില്ല ആളും താമസമൊന്നും ഇല്ലാത്ത ഏരിയ അല്ലേ അപ്പോൾ ഒരു പേടിയുണ്ട് അപ്പോൾ അവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടെ ഇങ്ങനെ കയറിപ്പോകുന്നതാണ് ആ ഞാൻ പറഞ്ഞില്ലേ വഴി ഉണ്ടാക്കി പോകണമെന്ന് അപ്പോൾ കുട്ടികളും തന്നെ കല്ലും മുള്ളും താണ്ടി അവർ വഴി ഉണ്ടാക്കി പോവാണ് കാര്യം പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട പിള്ളേടെ ഇടയിൽ കൂടി പൊന്തും കാടും മുള്ളും ഒക്കെ ചവിട്ടി കയറി പോകുന്നുണ്ട് അവരുടെ ഇൻട്രസ്റ്റ് നോക്കണം ഇതാണ് നമ്മൾ പറഞ്ഞ കോറി ഇതതിന് ഫസ്റ്റ് കാണാൻ നമ്മളൊരു പൊന്തേ കൂടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അതിൻ്റെ വേറെ ഏരിയ വേറെ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കണ്ടേക്ക് ആ കൗതുകത്തിൽ പെട്ടെന്ന് എടുത്തതാണ് ഉണ്ടോ വെള്ളത്തിനൊരളക്കമില്ല വെള്ളം ആളിറങ്ങാത്തത് കൊണ്ടേ ഒരു പാട കെട്ടിയിട്ടാണ് വെള്ളം നിൽക്കുന്നത് ഒരുപാട് വെള്ളമുണ്ട് ഒരു എത്രയോ ആൾക്ക് കൊണ്ടുണ്ടാവും അത് നല്ല താഴ്ചയുള്ള കുളമാണത് അല്ല സോറി കോറിയാണ് ചെടികൾ കാട്ടുചെടികൾ വളർന്ന് നിൽക്കണം അതിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ട് ഞാനത് വലിയ ഇൻട്രസ്റ്റിൽ അതൊന്ന് പൊട്ടിച്ച് കൈ പിടിച്ച കടിക്കട്ടെ എന്ന് കരുതി പൊട്ടിച്ച് നോക്കുമ്പോൾ മുള്ളു കോറി നിറച്ച് മുള്ളാണ് അതിമേ അത്ര ധൈര്യത്തിലൊന്നും കാണണം ഭംഗിക്കൊന്നും റോസാപ്പൂവിൻ്റെ മാരിയാ റോസാപ്പൂ കാണണ്ടിട്ട് പെട്ടെന്ന് പൊട്ടിക്കട്ടെ എന്ന് കരുതിയാൽ മുള്ളു കോറും അതേപോലെ ഇത് പൂകുമ്പോൾ നിറച്ച് മുള്ള റോസറെ മാരിയല്ല പൂവിൽ നിറച്ച് മുള്ളുണ്ട് നല്ല റബ്ബറും കാട് ഇങ്ങനെ ഫ്രീ ആയിട്ട് മനസ്സോ ഇനി വന്നിരിക്കാൻ പറ്റിയ ഏരിയയാണ് നല്ല സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുമ്പോ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ ചെറിയ കാറ്റുണ്ട് വെയിലില്ല അപ്പൊ തന്നെ നമുക്കൊരു സുഖാണല്ലോ ഇതാണ് നമ്മൾ പറയപ്പെട്ട കോറി കണ്ടോ അതിന്റെ സെന്ററിലായിട്ടൊരു പാറക്കെട്ട് വരുന്നുണ്ട് നല്ല താഴ്ചയുള്ള കോരിയാണേ ഉണ്ടോ നല്ല വെള്ളത്തിനൊരളക്കൂല അപ്പം ആദ്യം ഞങ്ങൾ വന്നിരുന്ന സമയത്തൊക്കെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഇറങ്ങാനൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഇറങ്ങാനും വഴിയൊന്നുമില്ല പറഞ്ഞ് ആൾക്കാരിറങ്ങാനിട്ടേ ഉണ്ടോ നല്ല
നല്ല ഷേപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ വെള്ളത്തിനുണ്ട് ഒരിളക്കമല്ല, പാട കെട്ടിയിട നിൽക്കണ. എന്താലേ അതിന്റെ വലിപ്പം, പണ്ടൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ കുളിക്കാനും അലക്കാനും കുട്ടികളെ കൊണ്ട് നീന്തൽ പഠിക്കാനും ഒക്കെ ഈ ഇതൊക്കെ അത്ര വന്നിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിലുള്ള കുട്ടികൾ ഒരുവിധമുള്ള കുട്ടികളൊക്കെ ഇതിലാണ് നീന്തക്കാൻ പഠിച്ചിട്ടുള്ളത് പറയണേക്കാ. സെന്ററിലായിട്ട് നല്ലൊരു പാറക്കെട്ട്, രണ്ട് സൈഡിലും മഴ അല്ല രണ്ട് സൈഡിലും വെള്ളം, സെന്ററിലൊരു പാറക്കെട്ടും. ഇത് നുള്ളമ്പഴം കുട്ടികളെ കണ്ടപ്പോൾ എന്താ സാധനം നേരി പൊട്ടിച്ച് കഴിച്ചു നോക്കുന്നുണ്ട്. അത് കാണണ മാതിരന്നേ ഉള്ളൂ, ഒരേ ഇളം മധുരം ഒഴി കുറച്ച് അമ്മുറപ്പൊക്കെ അയങ്ങാണ്ടൊരു പഴമാണ്. അതിൻ്റെ ഉള്ളിൽ അത് കാണണ മാതിരി കഴിക്കാനൊന്നുമില്ല, അത് അത്രയും അതിൻ്റെ ഉള്ളിൽ കുരുവാണ്. വെറുതെ ഒന്ന് കടിച്ച് കഴിയുമ്പോൾ അത്രേ ഉള്ളൂ. നിറച്ച് മുള്ളും ഉണ്ട് കേട്ടോ മരത്തിന്. അപ്പം അതിങ്ങനെയാണോ പൂക്കൾ, എന്ത് ഭംഗിയിലല്ലേ പൂത്ത് ഇങ്ങനെ നിൽക്കണ കാണാൻ, നല്ല വെള്ള പൂക്കൾ. കുറച്ചു നേരം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നാലേ നല്ല റിലാക്സായി വന്നിരിക്കുക. ആ മക്കളെ ക്ഷീണിതയായി, ഒരു കണ്ട് കണ്ട് കുഴങ്ങി പാറമ്മ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കണം, നീണ്ടു നീർന്ന് കിടക്കണം അവർ. നുള്ളമ്പഴം ഞാനൊക്കെ ഫസ്റ്റ്, ഞാൻ മദ്രസ പഠിക്കുന്ന സമയത്ത് നമ്മളെ മദ്രസ ഒരു പള്ളിത്തൊടി കൂടെ പോകണം, ആ സമയത്ത് പള്ളിത്തൊടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു നുള്ളമ്പഴം. അന്ന് കഴിച്ചിട്ടിപ്പോൾ 17 വർഷത്തിന് ശേഷം ഇപ്പഴ കഴിക്കണേ, 17 അല്ല 20 വർഷമായിട്ടുണ്ടാവും. അതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റാ പൊട്ടിക്കണ്. കുരുമുളകിൻ്റെ അത്രേ ഉള്ളൂ ആള്, പക്ഷെ അതിങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സൊക്കൊരു ഫീലാണ്. അപ്പം ഇനി അടുത്തൊരു ഏരിയ ഉണ്ട്, പിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, സൂര്യാസ്തമയം നേരെ കാണാറുണ്ട്. ഇത് നമ്മളെ ഗൈഡാണ്, നമ്മളെ അമ്മായിയാണ്, ബൽക്കീസ് അമ്മായി അറിയാം, കുട്ടികൾക്കും വലിയവർക്കൊക്കെ അമ്മായിയാണ്. അപ്പം എന്നാൽ അവരാടിനെ നോക്കാൻ വന്നതാണ്, കുറച്ച് വറകും പൊട്ടിക്കണം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്, മക്കളായിട്ട് പോവുകയാണ്. എന്നാൽ പോരി, നിങ്ങൾക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അവിടെ ഉള്ള കുട്ടികളൊക്കെ നമ്മളെ കൂടെ കൂടി എല്ലാവർക്കും കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. കുറേ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോകണം. അപ്പോൾ 37 ധൈര്യത്തിൽ ഞാനും കൂടെ തന്നെ നമുക്ക് കാണാം, അസ്തമയം കാണാൻ പോവുക എന്നും പറഞ്ഞ് പോവുകയാണ്. അവരൊക്കെ എപ്പോഴും വഴി വരുന്ന ആൾക്കാരായ കൊണ്ട് പരിചയ കമ്മി ഒന്നും ഇല്ല അവർക്കൊന്നേ. പക്ഷേ പണി പാളിയത് ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തിയ സമയത്ത് വഴി തെറ്റി. കാരണം ആള് നടത്താൻ നിന്നതിന് ശേഷം ആകെ പൊന്തട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കനെ കൺഫ്യൂഷനായി ഏതിനെ പോകുന്നു. അവരിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല പറഞ്ഞു, കോറി വരെ വരും മേലേക്ക് കയറിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ കുറച്ചേരം സ്വീപ്പായി, എന്നാലും ഞങ്ങൾ തേടി പിടിച്ച് അവിടെ എത്തി. എന്താ സൂര്യൻ അസ്തമയ സൂര്യൻ. കുട്ടികൾക്ക് വഴി ആരും കാണിച്ചു കൊടുക്കൊന്നും വേണ്ട, അവർ വഴി സ്വയം വഴി ഉണ്ടാക്കി പോകണം. ഇത് നമ്മളെ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ്, കുടിവെള്ള ടാങ്കിയാണ്. വഴി വെട്ടി വഴി വെട്ടി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഒഴിഞ്ഞൊരു പറമ്പാണ്, ഒറ്റക്കൊന്നും ആർക്കും ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഉള്ള ധൈര്യത്തിൽ ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഇഴജന്തുക്കളൊന്നും നമ്മൾ കണ്ടില്ല ഇവിടെ ഇതുവരെ, ഇത്രയും നടന്നിട്ടും ഇഴജന്തുക്കളൊന്നും കണ്ടില്ല. അപ്പോൾ ആ ഒരാളെ കണ്ട് ഒരു ജന്തു ഒരു എന്തെങ്കിലും ഒന്നിനെ കണ്ടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ധൈര്യം ഉണ്ടായിരുന്നില്ല പോകാൻ. അപ്പോൾ പോയി തിരിച്ചു വരുവോളം അങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഒരു പേടിയില്ല മക്കൾക്കൊന്നേ, നമ്മൾ കൂടെ ഉണ്ടെന്നൊന്നുമില്ല, അവരങ്ങനെ പോവുക ഒരു ധൈര്യത്തിൽ. ഓരങ്ങനെ പോകണം, ഓരോ കൂടെ നമ്മളും ഇവിടെ എത്തേക്കാണ് നമുക്ക് പണി പാളിയെന്ന് സംശയം. എന്നെ സ്ഥിരം വരുന്ന വഴി അല്ല, നമ്മൾ ഫസ്റ്റ് ഒന്ന് വന്ന വഴിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് റിട്ടേൺ അടിക്കുകയാണ്.
എന്നിട്ട് നമ്മൾ വേറെ വഴി ഉണ്ട് അതേ തന്നെ പോകാന്ന് പറഞ്ഞ് ബാക്കിലേക്ക് വന്ന് പിന്നെ വേറെ വഴിക്ക് ചാടി. അതേനുണ്ട് വഴി, ഇതേനുണ്ട് വഴി, അവിടെ ആളുണ്ട്, ഇവിടെ ആളുണ്ട് എന്നൊക്കെ പറയണുണ്ട്. നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വഴി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എത്തി. അപ്പൊ നമ്മള് വഴി ആ കാരണം ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ കോറിയുള്ളത്. അപ്പൊ നമുക്ക് വഴി മാറിയ കാരണം നമ്മൾ കുറേ ചിത്തിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇതേനെ കോറിയിട്ടൊക്കെ ഫസ്റ്റ് ചാടിയെന്ന് ആരൊക്കെ ഇതേനെ പോന്നേന്ന് ഇവര് പറയുന്നുണ്ട്. ഇപ്പോ അതിനെ വഴിയില്ലാത്തോണ്ടാണ് നമുക്കൊന്ന് ചിറ്റേണ്ടി വന്നത്. അപ്പൊ കുട്ടികള് കൂവിയാണ്, അപ്പൊ എക്കോ അടിക്കണ്ട, അപ്പൊ അവര് കൂവി പഠിക്കണം. കൂവിട്ട രസമല്ല അവർക്ക്. ബൽക്കിസമായി വീണ്ടും ചരിത്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് വെടിക്കെട്ട് കണ്ട കഥയൊക്കെ പറയണേ. ആലിക്കൽ അമ്പലം ഉണ്ട് ഇവിടെ. നമ്മളിവിടെ വളപുരത്തുള്ള അമ്പലത്തിൽ നിന്ന് വെടിക്കെട്ടിന്റെ സമയമാകുമ്പോ മയർബി ഒരു 6:30 ആകുമ്പോ ഈ പാറമ്മ വന്നിരിക്കുത്രേ. അവര് സെറ്റ് ഒരു കുറെ ആൾക്കാര്. അപ്പോൾ അങ്ങനെ മരുന്ന് കണ്ട് പോയ കഥയൊക്കെ പറയുകയാണ്. അപ്പം 5-6 വർഷത്തിന് ശേഷം കൂടി വരലില്ല. ആ കാണുന്നതാണ് വളപുരം പാലം പുഴ. അതൊക്കെ ഇവിടുന്ന് നേരിൽ കാണാൻ അമ്പലം, വളപുരം അമ്പലം കണ്ടിരുന്നു. അപ്പം പുല്ല് പൊന്തിയ കാരണം അത്ര അമ്പലം കാണാത്തത്. അതാണ് വളപുരം പാടം കാണുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ കുട്ടികൾ അദൃശ്യത്തിൽ കഥ കേൾക്കണേ. അങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ അവർക്ക് രസമല്ലേ. എക്കോ അടിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം കൂക്കി കൂവി നോക്കണുണ്ട്. എങ്ങനെയാലും കുട്ടികൾക്ക് നല്ലൊരു കാഴ്ചയായി വന്നതുകൊണ്ട് അവർക്ക് ഒരു 5 മണിയായിട്ടുള്ളൂ. ഒരു 6 മണി ഒക്കെ ആകുമ്പോ സൂര്യ ശരിക്കും അസ്തമയക്ക അങ്ങനെ ഇറങ്ങണത് കുട്ടികൾക്ക് കാണാം. പക്ഷെ ആ സമയം വരെ ഈ കുന്തത്ത് കുട്ടികളായിട്ട് നിൽക്കാനും ആവില്ല എന്ന് കരുതിട്ട് നമ്മൾ. ഇതാണ് പനങ്കുല. എന്റെ മുടി എന്താടി പനങ്കുല പോലെ ഉണ്ടല്ലോ അറിയാലോ. കുട്ടികൾക്കൊക്കെ മുടി പനങ്കുല പോലെ വളരുക എന്ന ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നടക്കൂലെന്നുള്ളു. അതാണ് ഈ പറയപ്പെട്ട പനങ്കുല. ഇതാണ് എങ്ങനെയാണ് നമ്മൾ റിട്ടം എത്തി റബ്ബറുംകാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയേക്കും കുട്ടികളോട് ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന് വന്ന് കളിച്ചു വന്ന് പുലി ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ട്. കുട്ടികളെ സീരിയസ് ആയിട്ട് എടുത്തക്കണു. അന്ന് വന്ന കഥകളും ആടിനെ നോക്കാം. അന്ന് ആടിനെ നോക്കാൻ വന്ന കഥയാ പറയുന്നത്. ഇവിടെ വന്ന് ഒളിച്ചളി കളിക്കലുണ്ട്, മുളം കൂട്ടത്തിൽ ഒളിക്കലുണ്ട് എന്നൊക്കെ പറയുന്നത്. അന്ന് പിന്നെ ധൈര്യമായിട്ട് വന്ന് കളിക്കാലോ. കുന്നത്താണേലും പറമ്പിലും. അപ്പൊ പിന്നെ അതിനുള്ള ധൈര്യം ആർക്കും ഇല്ലല്ലോ. നമ്മളെ കൂടെ വന്നവര് പോയിട്ടില്ല. അവര് നമ്മള് വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കണുണ്ട്. അവരെ കൂടെ ആടുകളുണ്ട്. അപ്പൊ ആടുകളെ നോക്കി കണ്ട് അങ്ങനെ അവര് നിൽക്കുന്നുണ്ട്. ഓ ഇവന് ഇവൻ വന്നതിനെ തെളിവാണെന്നും പറഞ്ഞു അവൻ്റെ പേര് ഒരു കരിക്കട്ടൊക്കെ എടുത്ത് പാറപ്പുറത്ത് എഴുതി വെക്കണുണ്ട്. വന്ന് കണ്ടതിനെ തെളിവാണല്ലോ. എവറസ്റ്റിൽ കൊടി കുത്തർമാരി ഓനവൻ്റെ പേരൊക്കെ എഴുതി വെക്കണുണ്ട്. ഉണ്ടോ ആടുകളെ പറ്റി പോയിട്ടില്ല അവര്. ഇതാണ് നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മളെ റോഡ് ഞാൻ പറയില്ല, അല്ല കുത്തനുള്ള ഇറക്കാണ്. ഇറങ്ങാൻ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാ. കയറുമ്പോൾ നല്ല കിടപ്പാണെന്നുള്ളു. അപ്പോൾ വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നും മറക്കണ്ട. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലെയുള്ള നമ്മളെ വീടും ചുറ്റുപാടൊക്കെ കാണിച്ചു കാണുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.